വി പോസിറ്റീവ് ലിനി അവർ ഗസ്റ്റ്. തിരക്കഥാകൃത്തായ ജെയിംസ് ആൽബർട്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മറിയം മുക്ക്. ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത്. 2015 ഫഹദിൻ്റെതായി പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഇത്. സന അൽത്താഫാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി മറിയം മുക്കിൽ ഒരു പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സുബീഷാണ് ഇപ്പോൾ ബി പോസിറ്റീവിൽ അതിഥിയായി തുടരുന്നത്. അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സുബീഷ് ഏട്ടാ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ 2015 പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മറിയം മുക്ക്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? മറിയം മുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു പടമാണ്. കാരണം ഞാൻ അതിലൊരു നടൻ ആയതുകൊണ്ട് മാത്രം പറയല്ല, ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിനിമയുടെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ പറയുകയാണ്, മറിയം മുക്ക് മലയാള സിനിമയ്ക്ക്, മലയാള ജനതയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയായിരിക്കും. കാരണം ജെയിംസ് ആൽബർട്ട് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഫസ്റ്റ് സംരംഭമാണ്. കാരണം ജെയിംസ് ആൽബർട്ട് ക്ലാസ്മേസ് എന്ന് പറയുന്ന ഫസ്റ്റ് തിരക്കഥാകൃത്തിൻ്റെ സിനിമ മലയാളി നെഞ്ചോട് ചേർത്ത ഒരു സിനിമയാണ്. ക്ലാസ്മേറ്റ്സിന് ശേഷമാണ് കേരളത്തിലെ കലാലയങ്ങളിൽ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ കൊണ്ടാടിയത്. അതുപോലെ തന്നെ മറിയം മുക്ക് ഒരുപാട് വിഭവങ്ങൾ സമാഹരിച്ച് നാളെ മലയാളിയുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ സാഗ് മൂവിങ് ബിഗ് മൂവീസിൻ്റെ ബാനർ എ കെ ഷബീർ എന്ന് പറയുന്ന ദുബായിലെ ഒരു പ്രശസ്തനായ ഒരു വ്യാപാരിയാണ് ഇതിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു പ്രൊഡ്യൂസറാണ് മറിയം മുക്കിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചിത്രത്തിലെ കഥയുടെ സസ്പെൻസ് ഒന്നും പോകില്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ചാണ്ടി എന്ന് പറയുന്ന ഫഹദിൻ്റെ ഫിലിപ്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒന്നിച്ച് കടലിൽ പോയി ജീവിക്കുന്ന മറിയം മുക്കിലെ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ചാണ്ടി. ആ ചാണ്ടിയാണ് ഞാൻ കഥാ ഈ സിനിമയ്ക്ക് ഇതിൽ പ്രതിദാനം ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സിനിമകളിൽ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ തികച്ചും വ്യത്യസ്തമായൊരു വേഷമാണ് ചാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം. നാളെ 23 തിയേറ്ററിൽ ഇത് റിലീസ് എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. തീർച്ചയായും ചേട്ടാ, പറഞ്ഞതനുസരിച്ച് ഒരു മുഴുനീള കഥാപാത്രം ആണ് ചേട്ടനെ ലഭിച്ചിട്ടുള്ളത്. ചേട്ടൻ്റെ കരിയറിനെ സംബന്ധിച്ച് പുതുവർഷത്തിലെ ആദ്യ ചിത്രം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ്, അത് എത്രത്തോളം നിർണായകമാകും താങ്കളുടെ കരിയറിനെ സംബന്ധിച്ച്? കരിയറിനെ സംബന്ധിച്ചിട്ട് നല്ല വേഷം ചെയ്തു, അത് നന്നായി ചെയ്യാൻ പറ്റി. അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ വർക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിലെ ആൾക്കാരും അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ഡയറക്ടർ ഫീൽഡിലെ ആൾക്കാർ, ആർട്ട് എഡിറ്റർ രഞ്ജൻ അബ്രഹാം, ഇതിലെ ആൾക്കാരൊക്കെ പറഞ്ഞു നന്നായിട്ട് ഉണ്ടെന്ന്. അതിൻ്റെ അപ്പുറത്ത് എനിക്കുള്ള സർപ്രൈസ്, ലാൽ ജോസ് സാർ ഈ സിനിമ കാണുകയും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ ഗുരുതുല്യനായ സംവിധായകൻ ലാൽ ജോസ് സാർ ഈ സിനിമ കാണുകയും സിനിമ നന്നായി ഇഷ്ടപ്പെടുകയും സിനിമയിൽ നീ നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അതിൽ അഭിനയിച്ച എല്ലാ നടന്മാരും നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ കടലിനെ പശ്ചാത്തലമാക്കി അല്ലെങ്കിൽ കടപ്പുറത്തെ ജീവിതത്തെ പശ്ചാത്തലമാക്കിയൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ മറിയം മുക്കിലേക്ക് എത്തുമ്പോൾ ഇതും കടലിനെ അല്ലെങ്കിൽ കടപ്പുറത്തെ ജീവിതത്തെ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. എങ്ങനെയാണ് മറിയം മുക്ക് അത്തരത്തിലുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? തീർച്ചയായും ജെയിംസ് ആൽബർട്ട് എന്ന് പറയുന്ന കൊല്ലം തങ്കശ്ശേരിയിൽ 10-40 വർഷമായി താമസിക്കുന്ന ഒരാളുടെ ഒരുപാട് കാലത്തെ ഒബ്സർവേഷനിലൂടെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹം ഒപ്പിയെടുക്കുകയും ഒരുപാട് സാധാരണക്കാരുടെ അവൻ്റെ അവസ്ഥകളും അവൻ്റെ മനോവേഷമങ്ങളും ഒക്കെ കടപ്പുറത്ത് നടക്കുന്ന, ഇപ്പം പഴയ കടപ്പുറമല്ല, ഇപ്പോൾ ഒരുപാട് മാറി, കടപ്പുറത്തും കേരളത്തിലെ മറ്റ് നഗരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടക്കുന്ന എല്ലാ രൂപമാറ്റങ്ങളും കടപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. കടപ്പുറത്തുമുണ്ട് ന്യൂ ജനറേഷനായ ഫ്രീക്കായിട്ട ആൾക്കാർ, കടപ്പുറത്തുമുണ്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, എല്ലാ തരത്തിലുള്ള പുതിയ കടപ്പുറത്തിൻ്റെ സ്വഭാവമായാണ് ജെയിംസ് ആൽബർട്ട് മറിയം മുക്കിലൂടെ മലയാളിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു കടപ്പുറത്തിൻ്റെ പശ്ചാത്തലമായിരിക്കും മറിയം മുക്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത്.
തീർച്ചയായും ചിത്രത്തിന്റെ പേര് തന്നെ ഒരു അല്പം നമുക്ക് കൗതുകം ഉണർത്തുന്ന ഒരു പേരാണ് മറിയം മുക്ക്. എന്താണ് അത്തരത്തിലൊരു പേര്? അത് എത്രത്തോളം ചിത്രത്തിന്റെ കഥയുമായി യോജിച്ച് നിൽക്കുന്നുണ്ട്? അത് ചിത്രത്തോട് നന്നായിട്ട് യോജിക്കുന്ന ഒരു പേരാണ് മറിയം മുക്ക്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കിപ്പം അതിൻ്റെ ഒരു പറ്റില്ല. പക്ഷേ മറിയം മുക്കിൻ്റെ അതിൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സിനിമയുടെ ഒരു സൈൻ ബോർഡ് അവിടെ സ്ഥാപിച്ചിരുന്നു മറിയം മുക്ക് എന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ ഒരു നാട്ടുകാർ അത് പൊളിക്കാൻ പറ്റില്ല. ഇപ്പോഴും തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മറിയം മുക്ക് എന്നുള്ള ബോർഡ് വെച്ച്, നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വെച്ച ബോർഡ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നാട്ടുകാർ പറയുന്നത് അത് മാത്രം നിങ്ങൾ പൊളിക്കാൻ പാടില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഉത്സവമായിട്ട് ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു ഒരു 50-ഓളം ദിവസങ്ങളിൽ നാട്ടുകാർ ഉത്സവമായി എടുത്തൊരു ഷൂട്ടിംഗ് ആയിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് കൊല്ലം ബീച്ചിൽ ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ കൂടാൻ വരുമായിരുന്നു. കാരണം അത് അവരൊക്കെ പിന്നീട് ഈ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തമ്പുടുകയും ഷാനുന് ഫഹദിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അത്രമാത്രം ആൾക്കാർ കൂടി ഒരു ഉത്സവ ലഹരിയിലുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. കാരണം പ്രൊഡ്യൂസറും കൊല്ലത്തുള്ള ആളാണ്. പിന്നെ ജെയിംസ് ആൽബർട്ടിൻ്റെ നഗരം സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ആ സിനിമ കൊല്ലം നിവാസികൾ, പ്രത്യേകിച്ച് തങ്കശ്ശേരി നിവാസികൾ ഏറ്റെടുത്ത ഒരു പിന്നെ സിനിമയാണ്. നമ്മൾ ആദ്യം കടപ്പുറം എന്നെല്ലാം പറയുമ്പോൾ നമ്മളൊരു ഭീകരമായൊരു രൂപമുണ്ട് ആ മനസ്സിൽ, നമ്മൾ കടപ്പുറക്കാർ. പക്ഷേ ഏറ്റവും സ്നേഹതുല്യരായ, മനസ്സിന് നന്മ മാത്രമുള്ള, എല്ലാവരും സ്നേഹിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരെ, അത് ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ പറ്റി. കാരണം അടുത്തടുത്താണ് വീടുകളൊക്കെ. ഓരോ തിങ്ങിപ്പാർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഏരിയയിൽ തന്നെ ഒരു 1000-ഓളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മറിയം മുക്ക്, ഇപ്പോൾ തങ്കശ്ശേരിയിൽ നിന്ന് മാറി ഇപ്പം മറിയം മുക്ക് എന്നായി ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൽ കൂടിയാണ് ജെയിംസ് ആൽബർട്ട് എന്ന തിരക്കഥാകൃത്തിനെ മലയാളി അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ഇവിടെ സ്വർഗമാണ്, സൈക്കിൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ രചനാശൈലിയും അതുപോലെ തന്നെ മനുഷ്യജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന മറിയം മുക്കിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, വളരെ ചെറുപ്പകാലം തൊട്ട് താൻ കണ്ട തൻ്റെ നാടിൻ്റെ കഥയാണ് മറിയം മുക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ സംരംഭം എന്ന നിലയിൽ ഉള്ള മറിയം മുക്കിൻ്റെ ചിത്രീകരണവും ഒക്കെ? അല്ല, ജെയിംസ് സാറെ സംബന്ധിച്ചിടത്തോളം ജെയിംസ് സാറെ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ അറിയാം. ഞാൻ ക്ലാസ്മേറ്റ്സിലൂടെയാണ് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അതിലൊരു ചെറിയൊരു ഒരു കൂട്ടത്തിലുള്ള ഒരു കഥാപാത്രമായി, വല്ലപ്പോഴും അധികം ആരും തിരിച്ചറിയാത്ത രീതിയിലൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ജെയിംസ് സാറുമായിട്ട് ഞാൻ അന്നേരം വലിയ ബന്ധമാണ്. അങ്ങനെ ആണ് ഈ പിന്നീട് നമ്മൾ ഡയറക്ടർ എന്നുള്ള ഫീൽഡിലേക്കുള്ള ഒരു ബന്ധം, ഒരു നല്ല സുഹൃത്തായിരുന്നു. എന്നെ നമ്മളെയൊക്കെ ഒരു അനിയനായി കൊണ്ടു നടക്കുന്ന ഒരു ആളായിരുന്നു ജെയിംസ് സാറ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൂപ്പർ അങ്ങനെ റഫായിട്ടുള്ള ഒരാളൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മൾക്ക് നമ്മളേതായ സജഷൻസ് അങ്ങോട്ട് പറഞ്ഞാൽ മൂപ്പർ അംഗീകരിക്കുകയും, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലാങ്, നമ്മളെല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് കൊല്ലം തങ്കശ്ശേരി സ്ലാങ്ങാണ്, അത് ജെയിംസ് സാറാണ് നമുക്കൊക്കെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ അവിടെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളോട് പറഞ്ഞിട്ട് കണ്ടിട്ട് പറഞ്ഞ് ഇത് ഇങ്ങനെ ഒരൊക്കെ ഫോളോ ചെയ്യണം, ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു. ജെയിംസ് സാറിന് ഒരു ടെൻഷനില്ലാതെ, കാരണം ഇതൊരുപാട് വലിയൊരു സിനിമയാണ്. കാരണം ഒരുപാട് ക്രൗഡ് ഉള്ള ഒരുപാട് എല്ലാ സീനുകളിലും ഒരുപാട് ക്രൗഡൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ യാതൊരുത്തിലുള്ള ഒരു പുതിയ സംവിധായകൻ്റെ യാതൊരു പകർച്ചയും ഇല്ലാതെയാണ് ജെയിംസ് സാർ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഒരുപാട് ഇപ്പം പാട്ടും ട്രെയിലറും ഓൾറെഡി തന്നെ മലയാളിയുടെ ഹൃദയത്തിലേറി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് തരത്തിലുള്ള പ്രതീക്ഷകൾ കേരളത്തിലെ ജനസമൂഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് ജെയിംസ് ആൽബർട്ട് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു വലിയൊരു കഴിവ് തന്നെയാണെന്ന് എല്ലാവരും ആ ലൊക്കേഷനിൽ വെച്ച് തന്നെ കുറേ എല്ലാ അതിൻ്റെ ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരൊക്കെ പറഞ്ഞു. കാരണം ഇത്ര വലിയ സിനിമ കൈകാര്യം ചെയ്യാൻ ഒരു ന്യൂ ഫേസായ ഡയറക്ടർക്ക് എവിടെയെങ്കിലും പതർച്ചയുണ്ടാവുന്ന തരത്തിൽ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ജെയിംസ് ആൽബർട്ടിന് സപ്പോർട്ടായിട്ട് അതിൻ്റെ ടെക്നിക്കൽ അസോസിയേറ്റ്, പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും നല്ല ഇവ ലാൽജോ സാറെ അസോസിയേറ്റും അസിസ്റ്റൻ്റും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ജെയിംസ് സാറെ കൂടെ നിന്നത്. അങ്ങനെ യാതൊരു എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ജെയിംസ് സാറിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജെയിംസ് സാറിന് യാതൊരുവിധത്തിലുള്ള പകർച്ചയില്ലാതെ ഈ സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റി, അത് നന്നായി ചെയ്യാൻ പറ്റി. അത് അതിൻ്റെ വിധി നാളെ മലയാളി സമൂഹം പറയും. ഇതിലെ ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പക്ഷേ ആ ഗാനം ഇതുവരെ ഔട്ട് ചെയ്തില്ല. അപ്പോൾ ഇതിനേക്കാട്ട് മികച്ചു നിൽക്കുന്ന രണ്ട് ഗാനങ്ങൾ കൂടി ഈ സിനിമയിലുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സോങ്ങുകളാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ബാക്കി സോങ്ങുകളൊക്കെ നാളെ വിഷ്വൽ നാളെ തിയേറ്ററിലെത്തുന്നതാണ്.
അതിൻ്റെ ഓഡിയോ കുറിച്ച് ബാക്കിയുള്ള ഓഡിയോ ഔട്ട് ചെയ്തു. നല്ല അഭിപ്രായമാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഗാനങ്ങളും മികച്ചാണ്. വിദ്യാസാഗരാണ് ഇതിൻ്റെ മ്യൂസിക്. വിദ്യാസാഗറിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു വിദ്യാസാഗറിൻ്റെ ഏറ്റവും നല്ല ഒരു മ്യൂസിക്കാണ്, സംഗീതമാണ് മറിയം മുക്കിന് വേണ്ടി അദ്ദേഹം നൽകിയിരിക്കുന്നത്. പാട്ട് തന്നെ എല്ലാ പാട്ടുകളും ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും വിദ്യാസാഗറിൻ്റെ ഒരു ട്രേഡ് മാർക്കായ മെലഡി തന്നെയാണോ മറ്റ് ഗാനങ്ങളിലും ഉള്ളത്? എങ്ങനെയാണ് മറ്റ് ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ? മറ്റു ഗാനങ്ങൾ സ്പീഡ് ട്രാക്ക് ഗാനങ്ങളുമുണ്ട്, മെലഡിയും ഉണ്ട്, ഒരു ഡ്യുവറ്റ് സോങ് ഉണ്ട്. എല്ലാ ഗാനങ്ങളും ഇത് പറയുന്ന പോലെ ഒരു വിദ്യാസാഗർ ടച്ച് കാസൂക്ഷിക്കുന്ന ഗാനങ്ങളാണ്. ആ കഥക്കും സിറ്റുവേഷനും അനുസരിച്ചുള്ള ഗാനങ്ങൾ നല്ല വരികളോടുകൂടിയാണ് വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഗാനങ്ങൾ കേട്ടത് നമ്മൾ ലൊക്കേഷനിൽ നിന്നും അതിന് കേട്ടപ്പോൾ തന്നെ വീണ്ടും മൂളാൻ തോന്നുന്ന, അല്ലാതെ മനസ്സിൽ പതിയുന്ന ഒരു ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശമാണ്. കാരണം സിനിമ പാട്ട് നന്നായി തന്നെ സിനിമ ഹിറ്റായി കഴിഞ്ഞു എന്നുള്ള ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഇത് ഒരു എന്താ പറയുക, മലയാളി മൊത്തത്തിൽ പറയുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന ഒരു കാരണം ഇതിൻ്റെ സോങ് ആണ്. തീർച്ചയായും ചിത്രത്തിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ, ഒരുപാട് ഇപ്പോൾ ട്രെയിലർ കാണുകയാണെങ്കിലും ഇപ്പോൾ പാട്ട് കാണുകയാണെങ്കിലും ഒരു വളരെ സെലിബ്രേഷൻ മൂഡിലുള്ള കടപ്പുറത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ജോയ് മാത്യു, പ്രതാപ് പോത്തനെ പോലെയുള്ളവരുണ്ട്. അതുപോലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്. ഇവരൊക്കെ ഒപ്പമുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും അതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും ഓർത്തെടുക്കാനാവുക? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പ്രതാപ് സാറ്, മനോജേട്ടൻ, ജോയി ഏട്ടൻ, ഈ അതിൽ മനോജേട്ടൻ എനിക്ക് നേരത്തെ ബന്ധമുള്ളൂ. ബാക്കി ആരെങ്കിലും പ്രതാപ് സാറൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജോളിയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ മറിയം മുക്ക് എന്നതിൻ്റെ ലൊക്കേഷൻ. കാരണം തികച്ചും ഒരു പുതിയൊരാളായതുകൊണ്ട് തന്നെ അവരൊക്കെ കൂടി നമ്മളെ ഒരുപാട് തമാശ പറഞ്ഞ് നമ്മളോട് ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി, ദിവസം ഓരോരോ കഥകൾ ഉണ്ടാക്കി ചിരിക്കുകയും എന്താ പറയേണ്ടത്, കടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഈ തമാശകൾക്കിടയിൽ നമ്മൾ ചൂടിൻ്റെ ആഘാതം നമ്മൾക്ക് കുറേ കുറഞ്ഞു. എന്ന് വെച്ചാൽ എപ്പോഴും ഈ മനോജേട്ടനായാലും പ്രതാപ് സാറായാലും ജോയി ഏട്ടനൊക്കെ ആയി കഴിഞ്ഞാലും എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരുപാട് തമാശകൾ പറഞ്ഞ് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് മിക്കവാറും ഈ തമാശകളൊക്കെ പറഞ്ഞ് പിന്നെ അവരോട് ഒരുപാട് ജീവിതാനുഭവങ്ങൾ തീർത്തും പോസിറ്റീവായ എനർജി ഇരുന്ന. പിന്നെ ഷാനു ഫഗദ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് മനസ്സിലായെടുത്തോളം കാലം ജീവിതത്തിൽ നമ്മൾക്ക് ഇത്രമാത്രം പോസിറ്റീവ് എനർജി തരുന്ന ഒരാൾ, ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതിൽ ഏറ്റവും വലിയ ഒരാളായിരുന്നു ഷാനു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ പ്രൊഡ്യൂസർ ഷബീർ സാറ്, മൂപ്പറൊരു നല്ലൊരു വ്യവസായമാണ്. പക്ഷേ മൂപ്പറും ഇതേപോലെ തന്നെ നമ്മളെ കൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ കഴിച്ചു വെച്ച് മിക്കവാറും ദിവസം ലൊക്കേഷനിലുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി, എല്ലാ ആർട്ടിസ്റ്റും കൂടി നല്ല കണക്ഷനുള്ള നല്ല ജോളിയായിട്ട്, പിന്നെ സീമാജി നായർ, വീണ, ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടായിരുന്നു. നന്ദു ഏട്ടൻ, പിന്നെ അജു വർഗീസ്, നീരജ്, ഇർഷാദ്ക്ക, ഇവരൊക്കെ എല്ലാവരും നല്ലൊരു, പിന്നെ ദിനേശ് ഏട്ടൻ, ഇവരൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, ജോളിയും മൂഡിൽ ഈ സിനിമ തീരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഭയങ്കര ടെൻഷനോടുകൂടി വന്നിട്ട് വന്നൊരു ലൊക്കേഷനായിരുന്നു മറിയം മുക്ക്. കാരണം അത്രമാത്രം നമ്മൾ അടുത്തു പോയ ഒരു ലൊക്കേഷനായിരുന്നു. കാരണം ചൂടിൻ്റെ ഒരാഘാതം വേറെ ഉണ്ടെങ്കിലും നമ്മളൊരു ബന്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മളൊരു തമാശകളും നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും രാത്രി എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും, ഇതിലൊരു അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു മറിയം മുക്ക്. സനാൽത്താഫാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്, പുതുമുഖ നടിയാണ്. എങ്ങനെയായിരുന്നു അവരോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ? സന ഒരു പക്ഷേ ഒരു എന്താ പറയണ്ട, ഒരു നമ്മളൊരു എറണാകുളത്ത് പോലുള്ള ഒരു നൂജൻ പെൺകുട്ടീനെ പോലെ നമ്മൾ ആദ്യം സനയെ കണ്ടു. പക്ഷേ തികച്ച് ലാളിത്യമായിട്ട് വളരെ ലളിതമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നല്ല വ്യക്തിക്ക് ബിഹേവ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് സന. ഒരുപക്ഷെ മലയാള സിനിമയിൽ കാത്തുവെച്ചൊരു നായിക തന്നെയാണ് സനയെ പറയാൻ പറയും. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ സനയുടെ ഫ്രെയിം ബ്യൂട്ടി കാണുമ്പോൾ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭംഗിയുള്ള ഫ്രെയിമിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ക്രീൻ അപ്പിയറൻസ് ഉള്ള ഒരു കുട്ടിയാണ് സന അൽത്താഫ്. അതുകൊണ്ട് തന്നെ സനയെ മലയാള സിനിമയ്ക്കല്ല, ചിലപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലാണ് നാളെ ഒരു വലിയ താരമായി വരാനുള്ള കഴിവും അത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഒരു നടിയാണ് മറിയം മുക്കിന്. ഏറ്റവും കൂടുതൽ ഈ ആ സലോമി എന്ന് പറയുന്ന കഥാപാത്രത്തിന് അനുയോജിച്ച രീതിയിൽ സനയുടെ ശരീരഭാഷയും അഭിനയവും ഗുണം ചെയ്തു. ഒരു പക്ഷേ സിനിമയുടെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കുറേ ഭാഗങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ തന്നെ സനയെ ഇപ്പോൾ ട്രെയിലറും
കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സനയുടെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ. നമ്മളെ പ്രേക്ഷകർ ആ സിനിമ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരും എന്നോട് പറഞ്ഞിരുന്നു. തീർച്ചയായും ചിത്രത്തിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി വരുമ്പോൾ ഇതില് ഇപ്പോൾ തങ്കശ്ശേരിയിൽ തന്നെയാണോ ചിത്രത്തിന്റെ ചിത്രീകരണം മുഴുവനായും നടന്നിട്ടുള്ളത്, അതെയോ മറ്റ് എവിടെയെങ്കിലും ഇതിന്റെ ചിത്രീകരണം നടന്നിട്ടുണ്ടോ? തങ്കശ്ശേരിയാണ് പ്രധാനമായ ലൊക്കേഷൻ. പിന്നെ കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറച്ച് ഫഹദിന്റെ ഫ്ലാഷ് ബാക്ക് എടുക്കുന്ന ഒരു രണ്ടും കുറച്ച് മൂന്നാല് ദിവസം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ശക്തികുളങ്ങര എന്ന് പറയുന്ന ശക്തികുളങ്ങര പള്ളിയിൽ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ മുക്കാൽ ഭാഗം ചിത്രീകരിച്ച് തങ്കശ്ശേരിയാണ്. കാരണം അവസാനം ഫഹദ് ഷാനു ഫഹദ് ഫിലിം സിറ്റി എന്ന് തങ്കശ്ശേരി പേരിടുകയും ചെയ്തു. അതൊരു ഫിലിം സിറ്റിയായി മാറി. തീർച്ചയായും പോർച്ചുഗീസുകാർ നാട്ടിൽ വന്ന കഥ പറയുന്ന ഒരു ഗാനം കേട്ടു. അത്തരത്തിൽ തന്നെ തങ്കശ്ശേരിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചരിത്ര പ്രാധാന്യവും കൂടി ഉള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിൽ കൊല്ലത്തിന്റെ ചരിത്രത്തെ കൂടി വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണോ ചിത്രത്തിലും തങ്കശ്ശേരിയെ പ്രതിഫലിപ്പിക്കുന്നത്? മറിയമ്മുക്ക കൂടുതലായിട്ട് അതിന്റെ ചരിത്രത്തിലേക്കൊന്ന് പറയാം. അവിടുത്തെ ജീവിതങ്ങളും അവിടുത്തെ ജീവിതങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിറാക്കലിന് ശേഷം അവിടുത്തെ സാധാരണക്കാർക്കിടയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിലൂടെ ജെയിംസ് ആൽബർട്ട് പറയുന്നത്. പക്ഷേ കൂടുതൽ ചരിത്രങ്ങളിലേക്ക് അതിൻ്റെ ചിത്രീകരണങ്ങൾ നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ കൂടുതൽ ചരിത്രങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കഥാപാത്രങ്ങൾ കാണുമ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇത്ര ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു നാടായിരുന്നെന്നും പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ഒരുപാട് കാൽപ്പാടുകൾ ഇത് അവിടെ ഉണ്ടെന്നും ഒരുപാട് ജെയിംസ് ആൽബർട്ടിൻ്റെയും ഗിരീഷ് ഗംഗാധൻ എന്ന് പറയുന്ന സിനിമോട്ടോഗ്രാഫറുടെയും വ്യൂവിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനു മുൻപ് പ്രേക്ഷകരോട് എന്താണ് സുബീഷ് ഏട്ടന് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമ കാണണം. കാരണം ഈ സിനിമ കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതൊരു മികച്ച സിനിമയായിരിക്കും. കാരണം ഞാൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി കാണണമെന്നില്ല. അതിനുള്ളൊരു ഒരു താരമൂല്യമൊന്നും ഒരാളെന്നില്ല. പക്ഷേ ഈ സിനിമ എന്തായാലും നാളെ ഫസ്റ്റ് റിപ്പോർട്ടുകൾക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾ തിങ്ങി നിറയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം സിനിമയെ വിലയിരുത്തുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരു സാധാരണ സിനിമാക്കാരൻ്റെ നിലയിൽ ഈ സിനിമ കേരളത്തിലെ മലയാളം കണ്ട ഏറ്റവും മികച്ച സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തര എന്താ പറയുക, ഉറപ്പായിട്ടും ഈ സിനിമ മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സിനിമയായിരിക്കും മറിയം മുക്ക്. വളരെയധികം നന്ദി സുബീഷ് ഏട്ടാ, ഈ അവസരത്തിൽ ബി പോസിറ്റീവിൽ അതിഥിയായി വന്ന ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിനൊപ്പം എല്ലാവിധ ആശംസകളും. ചിത്രം വലിയൊരു വിജയമായി തന്നെ തീരട്ടെ. താങ്ക് യു.